ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു സ്വീറ്റ് ബ്രെഡ് ബോൾസ് ഉണ്ടാക്കാം. ഇത്രയും എളുപ്പത്തിൽ ഒരു ബ്രെഡ് റെസിപ്പി നിങ്ങൾ ചെയ്തിട്ടേ ഉണ്ടാവില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ 6 ബ്രെഡ് എടുത്തു വച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ബ്രെഡ് നുറുക്കിയിട്ട് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് വരാം. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ബൗളിലേക്ക് മാറ്റാം. ഇനി ആ ജാറിലേക്ക് തന്നെ ഞാൻ 1/2 കപ്പ് തേങ്ങ ചുരണ്ടത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് മിക്സിയിലിട്ട് 1-2 പ്രസ്, അത് മതി, ഒരുപാട് അങ്ങ് പൊടിയായി പോകണ്ട, 1-2 പ്രസ്സിൽ തേങ്ങ ഒന്ന് പൊടിച്ചെടുക്കാം. അതും ഞാൻ ഈ ബൗളിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ കാഷ്യൂ നട്ട്സ്, ആവശ്യമുണ്ടെങ്കിൽ മതി, ഇല്ല എന്നോർത്തും കുഴപ്പമില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ആ മുകളിൽ ഭാഗത്ത് ഒഴിച്ച് മുകൾ ഭാഗം മാത്രം ഒന്ന് നമുക്ക് ഇളക്കിയെടുക്കാം. മൊത്തം കണ്ടൻസ് മിൽക്കട് ഒഴിച്ച് ഉരുട്ടിയെടുക്കുന്നതിനേക്കാളും എളുപ്പം 2 സ്പൂൺ ഒഴിക്കുക, ഉരുട്ടിയെടുക്കുക, വീണ്ടും 2 സ്പൂൺ ഒഴിക്കുക, ഉരുട്ടിയെടുക്കുക. ഉരുട്ടിയെടുക്കാൻ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുമ്പോൾ കണ്ടൻസ് മിൽക്കട് ഒഴിക്കുക, ഉരുട്ടിയെടുക്കുക. അതാണ് കുറച്ചും കൂടി നല്ലത്. മൊത്തത്തിൽ ഇട്ട് ഉരുട്ടിയെടുക്കുന്നതിനേക്കാളും ബോൾസ് ആക്കുന്നതിനേക്കാളൊക്കെ എളുപ്പം അത് തന്നെയാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കോട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കെല്ലാം ഇതുപോലെ ബോൾസ് ആക്കിയെടുക്കാം. 1 ടീസ്പൂണും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തു. അതും ഉരുട്ടിയെടുത്തു. ഇപ്പോൾ എനിക്ക് 4 ടീസ്പൂൺ കണ്ടൻസ് മിൽക്ക് ചേർക്കേണ്ടി വന്നു. അതുപോലെ തന്നെ 6 ബ്രെഡിൽ നിന്ന് എനിക്ക് 6 ബോൾസും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം ഞാൻ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ ഒന്ന് വറുത്ത് കോരിയെടുക്കാം. അതിനായിട്ട് ഞാൻ ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഓരോ ബോൾസ് ഇട്ട് വറുത്ത് കൊടുക്കാം. ഇനി ഓരോ ബോൾസും നമുക്ക് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ആവട്ടോ, ബ്രെഡ് ആയതുകൊണ്ടും പെട്ടെന്ന് തന്നെ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറരുത്, പെട്ടെന്ന് ഒരു ബ്രൗൺ കളറാവും. അതുകൊണ്ട് ഇടുക, പെട്ടെന്നൊന്ന് മറിച്ചെടുക്കുക, എടുക്കുക. ഒരുവിധം ബോൾസൊക്കെ ഒരു കളറായി വന്നിട്ടുണ്ട്. ഇപ്പം എല്ലാം നല്ലപോലെ നല്ല മുരിഞ്ഞ പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബോൾസും കോരിയെടുക്കാം. കണ്ടോ എത്ര പെട്ടെന്നാണ് നമ്മുടെ സ്വീറ്റ് ബ്രെഡ് ബോൾസ് റെഡിയായത്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും, അതുപോലെ നല്ലൊരു ടേസ്റ്റും ആണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു.